അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിലേക്ക് ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ അത് ആദ്യം നിരസിച്ച പാർട്ടിയാണ് CPM. എല്ലാ മതങ്ങളെയും മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നു എന്നും പറയുമ്പോഴും മതവിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഏത് നീക്കത്തെയും എതിർക്കുമെന്നാണ് CPMന്റെ നയം. ആ നയമാണിപ്പോൾ അയോധ്യയിലേക്കുള്ള ക്ഷണം നിരസിച്ചത് വഴി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട ആവശ്യം CPMനോ യെച്ചൂരിക്കോ ഉണ്ടായില്ല. എന്നാൽ കോൺഗ്രസ് അടക്കം മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ അവസ്ഥ അതല്ല. അവർ ഇപ്പോഴും ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ് അടക്കമുള്ള നേതാക്കൾ സംഘപരിവാർ നേതാക്കൾക്ക് ആവേശകരമായ രീതിയിൽ രാമക്ഷേത്രത്തെക്കുറിച്ച് വാചാലരാകുകയാണ്. ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കളുടെ മനസ്സും കാവ്യവൽക്കരിക്കുന്നതിനൊപ്പമാണ് സഞ്ചരിക്കുന്നത്. അതുതന്നെയാണ് ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ മാർഗതടസ്സം സൃഷ്ടിക്കുന്നത്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോയില്ലെങ്കിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് മുതിർന്ന നേതാക്കൾ ഭയക്കുന്നത്. ഹൈന്ദവ പ്രീണന കാര്യത്തിൽ BJPയോടും മോദിയോടും മത്സരിച്ച് UP ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിൽ സന്ദർശന പരമ്പര നടത്തിയ ചരിത്രവും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ സമാന സാഹചര്യം അയോധ്യയിലും ആവർത്തിക്കാനാണ് സാധ്യത. ഇതാകട്ടെ ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസിനാണ് പ്രതിരോധത്തിലാക്കുക. കർണാടകയിലും തെലുങ്കാനയിലും കോൺഗ്രസ് അധികാരം ലഭിച്ചെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ നിർണായക സ്വാധീനമാണ് ചെലുത്തിയത്. ഈ വോട്ടുകൾ തിരിച്ചടിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകളെയാകും തെറ്റിക്കുക. 2019 കോൺഗ്രസ് ഏറ്റവും കൂടുതൽ MPമാരെ സംഭാവന ചെയ്ത സംസ്ഥാനമാണ് കേരളം. 20-ൽ 19 സീറ്റിലും വിജയിക്കാൻ ആ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സാധിച്ചത് ന്യൂനപക്ഷ വോട്ടുകൾ ഒരു തരംഗമായി കോൺഗ്രസിന്റെ പെട്ടിയിൽ വീണതിനെ തുടർന്നാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് വിശ്വസിച്ച് മതേതര കേരളം നൽകിയ ആ വോട്ടുകൾ പുതിയ സാഹചര്യത്തിൽ കൈവിട്ടു പോയാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനമാകും കേരളത്തിലും കോൺഗ്രസിന് സംഭവിക്കുക. മുസ്ലിം ലീഗ് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ കോൺഗ്രസ് പങ്കെടുത്താൽ അത് ലീഗിന്റെ മുഖത്തും വലിയ പ്രഹരമാകും സൃഷ്ടിക്കുക. ലീഗും വലിയ പ്രതിസന്ധിയിലേക്കാകും ഇതോടെ കൂപ്പുകുത്തുക. രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിൽ നിന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഒഴിഞ്ഞുമാറിയതിൽ നിന്ന് തന്നെ ആ പാർട്ടിയുടെ നിലപാട് വ്യക്തമാണ്. പങ്കെടുക്കില്ല എന്നതാണ് തീരുമാനമെങ്കിൽ അത് അദ്ദേഹത്തിന് അപ്പോൾ തന്നെ തുറന്നു പറയാമായിരുന്നു. എന്നാൽ അത് സംഭവിച്ചില്ല. ഇവിടെയാണ് CPMന്റെ നിലപാടിന് പ്രസക്തി ഏറുന്നത്. പ്രധാനമന്ത്രിയും RSS തലവനും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ സംഘപരിവാറിന്റെ സകല നേതാക്കളും പങ്കെടുക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങ് രാജ്യവ്യാപകമായി വലിയ പ്രചരണമാണ് BJPയും സംഘപരിവാർ സംഘടനകളും നൽകുന്നത്. BJPയുടെ ഒരു ദശാബ്ദം നീണ്ട തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നത്. ഇതുവഴി വൻ രാഷ്ട്രീയ നേട്ടമാണ് BJP നേതൃത്വം ലക്ഷ്യമിടുന്നത്. മോദി മൂന്നാം മൂഴം ഉറപ്പിക്കുന്ന തന്ത്രപരമായ നീക്കവുമാണിത്. ഇതിന്റെ പങ്ക് പറ്റാനുള്ള കോൺഗ്രസ് തന്ത്രം എന്ത് തന്നെയായാലും അത് വില പോകില്ലെന്ന് മാത്രമല്ല, ന്യൂനപക്ഷ വോട്ടുകൾ വലിയ രൂപത്തിലാണ് കോൺഗ്രസിന് നഷ്ടമാകാൻ പോകുന്നത്. സെക്യുലർ സ്വഭാവം നഷ്ടമാകുന്ന കോൺഗ്രസിനോട് സഹകരിക്കാൻ മുസ്ലിം ലീഗിന് പോലും കഴിയുകയില്ല. കേരളത്തിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടിയാകും ഇതോടെ UDFന് സംഭവിക്കുക. UDFനോടൊപ്പം നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ അകന്നാൽ പിന്നെ ഒരിക്കലും കേരള ഭരണം സ്വപ്നം കാണാൻ പോലും കോൺഗ്രസിനും ലീഗിനും കഴിയില്ല. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.